മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ആദ്യഘട്ട പര്യടനം നടത്തി. രാവിലെ 7 മണിക്ക് ജില്ലാ അതിർത്തിയായ ഏനാത്ത് നിന്നും പര്യടനം ആരംഭിച്ചു. മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ആദ്യഘട്ട പര്യടനം നടത്തി. രാവിലെ 7 ജില്ലാ അതിർത്തിയായ ഏനാത്ത് നിന്നും കുളക്കടയിലേക്ക് LDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച് പര്യടനം ആരംഭിച്ചു. നൂറുകണക്കിന് യുവാക്കളും മുന്നണി പ്രവർത്തകരും അകമ്പടി സേവിച്ചു. പൂവറ്റൂർ എൻ വേലപ്പൻ സ്മൃതി മണ്ഡപത്തിലും മുരളീധരൻ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. കുളക്കട, പുത്തൂർമുക്ക്, മാവടി, പുത്തൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. കുളക്കട ഗ്രാമപഞ്ചായത്തിൽ നിന്നും മൈലം ഗ്രാമപഞ്ചായത്തിലെ കോട്ടാത്തലയിൽ എത്തി. രക്തസാക്ഷി കോട്ടാത്തല സുരേന്ദ്രൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കോട്ടാത്തല മൈലം മേഖലകളിൽ പര്യടനം നടത്തി. ഇതിനുശേഷം കൊട്ടാരക്കര സെൻറ് ഗ്രിഗോറിയസ് കോളേജിലെത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പൂച്ചെണ്ട് നൽകിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. കൊട്ടാരക്കര ചന്തമുക്ക്, നെടുവത്തൂർ, എഴുകോൺ, ആറുമുറിക്കട, കുഴിമതിക്കാട്, കരിപ്ര, നെടുമൻകാവ്, വെളിയം, ഓടനാവട്ടം, നെല്ലിക്കുന്നം, തൃക്കണ്ണമംഗലം, പ്ലാപ്പള്ളി, വയക്കൽ, വാളകം എന്നിവിടങ്ങളിലെത്തി വോട്ടർമാരെ സ്ഥാനാർത്ഥി കണ്ടു. കൊട്ടാരക്കര മണ്ഡലത്തിലെ പര്യടനം അവസാനിപ്പിച്ച് പത്തനാപുരം മണ്ഡല അതിർത്തിയായ സദാനന്ദപുരത്തേക്ക് എത്തി. തുടർന്ന് പത്തനാപുരം മണ്ഡലത്തിൽ പര്യടനം നടത്തി. പര്യടനത്തിൽ LDF നേതാക്കളായ എ മന്മഥൻ നായർ, പി എ എബ്രഹാം, എ എസ് ഷാജി, ആർ മുരളീധരൻ, പി കെ ജോൺസൺ, ജയരാമാനുജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.